സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച 30 സ്കൂൾ കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നവീകരണത്തിന് 4,500 കോടി രൂപ ചെലവഴിച്ചു. 8 വർഷം മുമ്പ് കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നാടിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നൊരു മേഖലയാണ്. 1.5 വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. അന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പല വിദ്യാലയങ്ങളും അടഞ്ഞു പോവുകയും മാത്രമല്ല അവ പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ അടഞ്ഞു പോകാനിടയുള്ള വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നതാണ് വസ്തുത. മികവാർന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ ആ കുട്ടികൾക്ക് കഴിയുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ 100-ദിന കർമ്മ പരിപാടിയിൽ 47 വകുപ്പുകളിലായി 13,000 കോടിയിലധികം രൂപയുടെ 1,070 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക്, 4,500 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി സർക്കാർ ചെലവഴിച്ചത്. 8 വർഷത്തിന് മുമ്പുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒരു സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കണ്ടറിഞ്ഞതുമാണ്. മുഖ്യമന്ത്രി അത് ഒരിക്കൽ കൂടി ഊന്നി പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് ആ 30 സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? ശിജു, അല്പം മുമ്പാണ് 30 സ്കൂളുകളുടെ ഉദ്ഘാടനവും ഒപ്പം തന്നെ 12 സ്കൂളുകളുടെ തറക്കല്ലിടൽ ചടങ്ങും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ശിജു സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ അത് പറഞ്ഞ് അറിയിക്കേണ്ടതല്ല, കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെ രീതിയിലുള്ള മാറ്റമാണ് ഈ സ്കൂളുകളുടെ കെട്ടിടങ്ങളിലും ഒപ്പം തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഹൈടെക് ക്ലാസ് റൂമുകൾ, അതിൽ AC, ഒപ്പം തന്നെ ഡിജിറ്റൽ വലിയ സ്ക്രീൻ ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിന് പകരം ഡിജിറ്റൽ സ്ക്രീനുകൾ അവിടെയൊക്കെ അതിന് നടുവിലായി ഓടിക്കളിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അധ്യാപകർ, രക്ഷിതാക്കൾ ഒക്കെ ഈ സ്കൂൾ കെട്ടിടം കാണാനായി എത്തുന്നു. ആ ലിഫ്റ്റ്, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലിഫ്റ്റിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനകത്ത് അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഒപ്പം തന്നെ അകത്തേക്ക് കയറിയാൽ ക്ലാസ് റൂം കാണാം. ക്ലാസ് റൂമുകളിൽ ദൃശ്യങ്ങൾ പകർത്താനായി വരുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ കാണാം. ബ്ലാക്ക് ബോർഡ്, ഈ ബോർഡിലാണ്, ഡിജിറ്റൽ സ്ക്രീനിലാണ് മുഖ്യമന്ത്രി കയ്യൊപ്പ് ചാർത്തിയത്. ഇതിൽ ആണ് വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാൻ ആവശ്യമായ ദൃശ്യങ്ങളൊക്കെ കാണിക്കാനും ഒപ്പം തന്നെ അധ്യാപകർക്ക് നോട്ടുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഡിജിറ്റൽ സ്ക്രീനാണിത്. തൊട്ടടുത്തായി ബോർഡ്, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാനുള്ള ബോർഡുകൾ, ഇവിടുത്തെ കസേരകൾ ഉൾപ്പെടെ നോക്കിയാൽ കാണാം ഏറ്റവും മികവാർന്ന രീതിയിൽ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന നിലയിലുള്ള ക്ലാസ് റൂമുകൾ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ അടിസ്ഥാനപരമായ വികസനത്തിന് ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പരിഷ്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായിട്ടാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും നിലകൊള്ളുകയും ചെയ്യുന്നത്. ഏകദേശം 4,500 കോടി രൂപയാണ് കഴിഞ്ഞ LDF സർക്കാർ, 1ാം LDF സർക്കാരും അതുപോലെ തന്നെ ഇപ്പോഴുള്ള 2ാം LDF സർക്കാരും കാണേണ്ടതുണ്ട്. നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ടറിയുക തന്നെ വേണം. ലോകത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ വൻകിട രാജ്യങ്ങളോട്, വൻ സമ്പന്ന രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. ഇത് പൊതുജനം കാണേണ്ടത് തന്നെയാണ്. ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം വിജിൻ.
തീർച്ചയായും നമ്മൾ ക്യാമറമാൻ അജിത് കുമാർ പകർത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഇരിക്കുന്നത്. അവർ തന്നെ പറയും, എങ്ങനെയുണ്ട് മോനെ? ഞാൻ പണ്ട് വരെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സ്കൂള്. വളരെ സ്മാൾ ക്ലാസ് റൂം ഒക്കെ ആക്കി, വളരെ ഇഷ്ടമാണ് പഠിക്കാനൊക്കെ. ഡിജിറ്റൽ സ്ക്രീൻ ഒക്കെയാണ് ഇനി പഠിക്കാൻ. സെറ്റാണ്, ഫാനൊക്കെ ഉണ്ട്. ആരാ ഉണ്ടാക്കി തന്നത്? ഗവൺമെന്റ്, സർക്കാർ. പിണറായി വിജയൻ. സിജു, എന്തായാലും ക്ലാസ് റൂമുകൾ മികവാർന്നതിനൊപ്പം വിദ്യാർത്ഥികളും അതിൻ്റെ ആവേശത്തിലാണ്. നല്ല ക്ലാസ് റൂമുകളിൽ, എ സി ശീതീകരിച്ച ക്ലാസ് റൂമുകളിൽ, ഒപ്പം തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒക്കെയുള്ള ക്ലാസ് റൂമിൽ പഠിക്കാൻ കഴിയുന്നതിൻ്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ. തീർച്ചയായും അല്പം കഴിയുമ്പോൾ നമ്മുടേതായ പുതിയ സ്റ്റോറികളൊക്കെ വരാനുണ്ട്. എൻ്റെ പഠിച്ച അനുഭവങ്ങളും ഒപ്പം തന്നെ ഇനി ഈ കാലത്ത് പഠിക്കണമായിരുന്നു എന്നൊരു മോഹവും ഒക്കെ ചേർത്ത് അതൊക്കെ കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. എന്തായാലും ഇപ്പോൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് സിജു തോന്നുന്നത്. കാരണം അന്ന് നമ്മൾ ബെഞ്ചിലും ഒക്കെ ഇരുന്ന് പഠിച്ച ആ ക്ലാസ് റൂമേ അല്ല, ആ സ്കൂളേ അല്ല, പൂർണ്ണമായും മാറിയിരിക്കുന്നു. എല്ലാം ഡിജിറ്റലായിരിക്കുന്നു. ഒരു റിസോർട്ടിൽ ചെന്നതിൻ്റെ പ്രതീതിയാണ് നമുക്ക് ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം കളിക്കാൻ ഗ്രൗണ്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വിദ്യാർത്ഥികൾ ആവേശത്തിലാണ്. ഇവരൊക്കെ പഠിച്ച് മിടുക്കരായി നമ്മളെ നയിക്കുന്ന ആളുകളായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ ഉള്ള ഒരു നല്ല മിടുക്കരായ കുട്ടികളെയാണ് വിദ്യാഭ്യാസ നയത്തിലൂടെ നമ്മൾ വാർത്തെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ ആവേശത്തിൽ തന്നെയാണ് നിലവിൽ കുട്ടികൾ. മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടക്കുന്നത്. അത് അക്കാഡമിക് ലെവലിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടാകും. പക്ഷേ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന വികസനത്തിന് ഒപ്പം കൃത്യമായ നിലയിലുള്ള അക്കാഡമിക് ലെവലിലുള്ള മുന്നോട്ട് പോക്കും അത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. അതിനെല്ലാമായിട്ടാണ് സർക്കാർ ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പൂർണ്ണമായും നവീകരിക്കുക, ഏറ്റവും മിടുക്കരായ വൈജ്ഞാനിക സമൂഹമായി നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മികച്ച ക്ലാസ് റൂമുകൾ ഒരുപക്ഷെ 8 വർഷം മുമ്പ് പല സ്കൂളുകളും പൂട്ടിപ്പോവുകയും ലാഭമില്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പുസ്തകമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനിയും 100-ദിന കർമ്മ പദ്ധതികളിൽ ഒക്കെ പെടുത്തി പല പല സ്കൂളുകളും നവീകരിക്കാനുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ LDF സർക്കാരിൻ്റെ ഈ തവണത്തെ ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും സംസ്ഥാനത്തെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കാനുള്ള നടപടികളുമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മുന്നോട്ട് പോകുന്നത്. സിജു, ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല പൊളിയാണ്, മൊത്തം വിദ്യാർത്ഥികൾ അതിനേക്കാൾ അടിപൊളിയാണ്. റിപ്പോർട്ട് നൽകിയ വിജിനും അടിപൊളിയാണ്.